വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത്. അമേരിക്കയുടെ സൈനിക ആസ്ഥാനം സന്ദർശിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ. US സൈനിക ആസ്ഥാനത്തെത്തിയ കരസേനാ മേധാവി അമേരിക്കയുടെ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി. സ്ട്രൈക്കർ യൂണിറ്റ്, മൾട്ടി ഡൊമൈൻ ടാസ്ക് ഫോഴ്സ്, സ്പെഷ്യൽ ഫോഴ്സ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടാണ് അദ്ദേഹം ചർച്ചകൾ നടത്തിയത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക സഹകരണം ലക്ഷ്യമിടുന്നതാണ് കരസേനാ മേധാവിയുടെ അമേരിക്കൻ സന്ദർശനം. പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം വളർത്തുന്നതിനും ഈ സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ആഗോള വെല്ലുവിളികളെക്കുറിച്ചും മുതിർന്ന സൈനികരുമായി മനോജ് പാണ്ഡെ ചർച്ചകൾ നടത്തും. US ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ പ്രതിരോധ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും നേരിടുന്ന ഭീഷണികളെയും സംബന്ധിച്ച് വിപുലമായ ചർച്ചകൾ നടക്കും. ഇന്ത്യയുടെ സൈനിക മേധാവിയുടെ ഈ സന്ദർശനം അതീവ ഗൗരവമുള്ളതാണെന്നാണ് കരുതുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വലിയ ശക്തിയായി മാറുന്ന ഇന്ത്യ, ഇൻഡോ പസഫിക് റീജിയണിൽ നിർണായകമായ നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന ഇന്ത്യ തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്ത്രപരമായ പങ്കാളിയാണ്. ചൈനയാകട്ടെ കടുത്ത അസ്വസ്ഥതയോടെയാണ് ഇക്കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക സഹകരണം ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് ചൈനയാണ്. അതിൻ്റെ കാരണം ചൈനയ്ക്ക് നന്നായി അമേരിക്കൻ ടെക്നോളജിയെക്കുറിച്ച് അറിയാമെന്നത് തന്നെയാണ്. ചൈനയ്ക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ് അമേരിക്കൻ ടെക്നോളജി. ഒരു കാലത്തും അമേരിക്കൻ ആയുധങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നോളജിയോ ചൈനയുടെ കൈകളിലേക്ക് എത്തരുത് എന്ന് അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട്. ചൈനയുടെ വളർച്ച പരിശോധിച്ചാൽ, അവരുടെ സൈനിക ശക്തി എടുത്തു നോക്കിയാൽ അതിൻ്റെ എല്ലാം പിന്നിൽ റഷ്യൻ ടെക്നോളജിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സോവിയറ്റ് കാലം തൊട്ട് ഇങ്ങോട്ട് ചൈനയെ അമേരിക്കയ്ക്കെതിരായി വളർത്തിയെടുക്കുന്നതിൽ റഷ്യ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനെ കാലുവാരി അമേരിക്കൻ പാളയത്തിലേക്ക് ചൈന പോയെങ്കിലും ചൈനയുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾ അമേരിക്കയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിനോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കാൻ എന്നും തടസ്സമായിരുന്നു. തൽഫലമായി അമേരിക്കയുമായി അകലേണ്ടി വന്നു ചൈനയ്ക്ക്. ഇന്ന് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവും അമേരിക്ക ഏറ്റവും വലിയ ത്രെട്ടായും കാണുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും അമേരിക്കയും ചൈനയും തമ്മിൽ ആയുധ ഇടപാടുകളോ അല്ലെങ്കിൽ സൈനിക സഹകരണമോ ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഇന്ത്യ ആകട്ടെ ഈ അവസരത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയാണ്. കാലാകാലങ്ങളായി റഷ്യയുമായി സഹകരിച്ച് പല മേഖലയിലും ഇന്ത്യ സൈനിക ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് ഈ സൈനിക മേഖലയിൽ അല്ലെങ്കിൽ ആയുധ നിർമ്മാണത്തിൽ ഏറ്റവും അധികം വളർച്ചയുണ്ടായത് രണ്ടാം ലോക മഹായുധകാലത്തും അതിനുശേഷമുണ്ടായ ശീതയുദ്ധകാലത്തുമാണ്. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ അക്കാലത്ത് നിർമ്മിച്ചു കൂട്ടിയ ആയുധങ്ങളും അക്കാലത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത അത്ര ടെക്നോളജിയും പിന്നീട് ഒരിക്കലും മനുഷ്യരാശിയുടെ കാലത്ത് ഉണ്ടായിട്ടേയില്ല. അതിനു മുമ്പുമില്ല, ശേഷവുമില്ല. അതുകൊണ്ട് തന്നെ പല രംഗത്തും ടെക്നോളജിയുടെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ അമേരിക്കയും റഷ്യയുമൊക്കെ ഏഷ്യൻ രാജ്യങ്ങളെക്കാൾ മുന്നിലായിരുന്നു. അതിനാൽ തന്നെ തുടക്കകാലത്ത് ചൈനയ്ക്കും ഇന്ത്യക്കുമൊക്കെ സൈനിക ശക്തി ആർജിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങൾ കൂടി ആയിരുന്നതുകൊണ്ട് റഷ്യയുടെയും അമേരിക്കയുടെയും ഒക്കെ പിന്തുണ വേണമായിരുന്നു. എന്നാൽ ഏറ്റവും അധികം പിന്തുണ ലഭിച്ചത് റഷ്യയിൽ നിന്നാണ്, ഇന്ത്യക്കും ചൈനയ്ക്കും. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യ അമേരിക്കയുമായി സഹകരിക്കുമ്പോൾ, സൈനിക രംഗത്തടക്കം യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ആണിത്. ഓൾറെഡി റഷ്യൻ ടെക്നോളജി ലഭിച്ചിട്ടുള്ള ഇന്ത്യ USമായിട്ടുള്ള സഹകരണത്തിലൂടെ കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നു, കൂടുതൽ ടെക്നോളജി കൈമാറ്റം ഉണ്ടാകുന്നു, സൈനിക മേഖലയിൽ പരസ്പരം സഹകരിക്കുന്നു. ഇത് ചൈനയ്ക്കാണ് ഏറ്റവും വലിയ ഭീഷണി. അതായത് ഇന്ത്യയെ ഏത് ഘട്ടത്തിലും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം പുലർത്തിയിരുന്ന ചൈന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത്തരം പ്രഖ്യാപനങ്ങളോ ആത്മവിശ്വാസ പ്രകടനങ്ങളോ കാഴ്ചവെക്കുന്നില്ല. തദ്ദേശീയമായിട്ട് ഇന്ത്യ ഡെവലപ്പാവുന്നതും ആത്മനിർഭർ ഭാരത്, മേക്കിംഗ് ഇന്ത്യയിലൂടെ സ്വയം ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്വയം ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുക എന്ന നിലയിലേക്ക് വളർന്നത് ചൈനയെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പമാണ് USമായി ചേർന്ന് സഹകരിച്ചുകൊണ്ട് സൈനിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങുക, ടെക്നോളജികൾ കൈമാറുക എന്ന നിലയിലേക്ക് ഇപ്പോൾ ഇന്ത്യ മാറുന്നത്. ഇത് ചൈനയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് അവർ കരുതുകയാണ്. ഇന്ത്യയുടെ ജനറൽ, അതായത് സൈനിക മേധാവി ജനറൽ മനോജ് പാണ്ഡെ തന്നെ USലേക്ക് പോവുകയും അവിടുത്തെ സൈനിക ആസ്ഥാനത്തിൽ സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് തീർച്ചയായും ഭയപ്പെടുത്തുന്നത് ചൈനയെ തന്നെയായിരിക്കും. കാരണം ഇന്ത്യ US ബന്ധം ശക്തിപ്പെടുന്നത് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറുന്നത് ചൈനയ്ക്കാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.